പുതുപ്പള്ളിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ജേക്സി തോമസ് ചില കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരു ആളോടും പറയരുത്. 1945 കോട്ടയത്ത് ടി ബി റോഡിൽ വ്യാപാര സ്ഥാപനം ആരംഭിച്ചതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അതിന്റെ തുടർച്ചയിൽ 92 വർഷം മുമ്പാണ് ഇന്ന് എന്റെ വീടിരിക്കുന്ന സ്ഥലം. എന്റെ ഓർമ്മ ശരിയെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അദ്ദേഹം പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 5 രൂപ സെന്റിന് കൊടുത്തിട്ടാണ് സ്ഥലം വാങ്ങുന്നത്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. 78 വർഷത്തിന് മുമ്പ് ജയിക്കിന്റെ പിതാവ് വ്യാപാര സ്ഥാപനം തുടങ്ങുന്നു കോട്ടയത്ത്. വിപ്ലവസ്മഹമേ. തുടർന്ന് 92 വർഷങ്ങൾക്ക് മുമ്പാണ് സ്ഥലം വാങ്ങിച്ചതെന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കണക്ക് തമ്മിൽ ഒരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല. അതായത് 45 കച്ചവടം തുടങ്ങുന്നു. കണക്കെല്ലാം നടക്കുമല്ലേ. ഇപ്പോഴത്തെ വർഷം വരെ കൂട്ടിയാൽ 78 വർഷമേ ആവുന്നുള്ളൂ. കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോ ഒരുപക്ഷെ കണക്ക് തെറ്റിയതാവാം, അല്ലെങ്കിൽ കള്ളം പറയാൻ കരുതിക്കൂട്ടി വന്നപ്പോൾ തെറ്റ് സംഭവിച്ചതാവാം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഒരു രീതിയിലും ഇത് ബന്ധിപ്പിക്കാനും പറ്റുന്നില്ല. 78 വർഷമേ ആയുള്ളൂ അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ കച്ചവട സ്ഥാപനം തുടങ്ങിയിട്ട്. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടായിരിക്കും ഈ സ്ഥലം വാങ്ങിയത് എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനാണ് ജയിക്ക് ശ്രമിച്ചത്. പക്ഷെ വർഷം തെറ്റിപ്പോയി, 92 വർഷം എന്ന് അവിടെ പറഞ്ഞു. ഇനി മറ്റൊരു വൃത്തിയായിട്ടുള്ള തേൽ കൂടിയുണ്ട് അവിടെ. ജയിക്കിന് അത് ഇതുവരെ കത്തിയോ എന്നറിയില്ല. സ്വാഭാവികം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 117 വയസ്സായിരിക്കണം. 117 വയസ്സായിരിക്കണം. ജയിക്കിന്റെ വയസ്സ് 30 ആണ്. ഈ 117-ൽ നിന്ന് 30 കുറച്ചാൽ 87 ആണ്. ഈ 87-ാമത്തെ വയസ്സിലാണോ ജയിക്കിന്റെ പിതാവിന് ജയിക്കുണ്ടായത്? കമ്മ്യൂണിസ്റ്റുകാരാണോ കള്ളം പറഞ്ഞിരിക്കും, കള്ളം കാണിച്ചിരിക്കും എന്നാണ് അവർ കുറെ കാലമായിട്ട് പറയുന്നത്. അതിപ്പോൾ ദാ നേരെ കൃത്യമായിരിക്കുകയാണ്.